ഹലോ നമസ്കാരം രഞ്ജിത്ത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്നിരിക്കുന്നത് കാരണം ഇന്ന് നമ്മളൊരു പോഡ്കാസ്റ്റിലേക്ക് പോവുകയാണ് പ്രത്യേകിച്ചും ബിസിനസ്സും ഹെൽത്തും നമ്മളുടെ പീക്ക് പെർഫോമൻസും ഒക്കെ സംസാരിക്കുന്ന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് എൻ്റെ കൂടെ ആരാണെന്നല്ലേ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പീക്ക് പെർഫോമൻസ് കോച്ചുകളിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ശ്രീ സജീവ് നായരാണ് എൻ്റെ ഉള്ളത് അപ്പം ഇന്ന് നമുക്ക് ഒരു വിരുന്ന് തന്നെയായിരിക്കും കാരണം എങ്ങനെയാണ് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോവുക എങ്ങനെയാണ് ഹെൽത്തും പീക്ക് പെർഫോമൻസും ബിസിനസ്സും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം വെൽക്കം സജിത് യെസ് സജിത് എനിക്കൊന്ന് കുറച്ച് നാളുകളായില്ലേ നാളുകളായാലേ നമ്മളിങ്ങനെയൊന്ന് പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെയൊന്നിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നത് അതിന് ഒരു സമയമാണെന്ന് പറഞ്ഞ പോലെ നമ്മൾ എനിക്കൊന്ന് ഇത് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി എട്ട് മുതലല്ലേ അല്ലേ രഞ്ജിത്ത് എന്നോടൊപ്പം ജോയി നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്ത് യാത്ര ചെയ്ത് തുടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ടിന്റെ അവസാനത്തിൽ പതിനാറ് വർഷം പതിനാറ് വർഷമായി അപ്പോൾ ബേസിക്കലി ഇവോൾവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഇവോൾവ് അനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് ആവശ്യങ്ങളും വരുന്നത് നമ്മളനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണഗതിയിൽ വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതിന് പകരം മുമ്പിൽ ഒരു മൈക്കൂടെ വെച്ചു അതേ ഉള്ളൂ ഉള്ളൂ ഈ ഇടം കൈ തട്ടാന്ന് നോക്കിയാൽ മാത്രം മതി എനിക്ക് പക്ഷേ എനിക്ക് ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എനിക്ക് ചോദിക്കാനുള്ളത് ഏറ്റവും ആദ്യഘട്ടങ്ങളിൽ ശരിക്കും ഒരു തോട്ട് പ്രോസസ്സ് റീ എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരു ഇനീഷ്യേറ്റീവിലൂടെയാണ് എനിക്കൊന്ന് ബിസിനസ്സുകാർ ആദ്യമായി അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ബിസിനസ്സുകാരെ മാത്രമല്ല എല്ലാ ആളുകളുടെയും തോട്ട് പ്രോസസ്സിനെ ഒന്ന് റീ എഞ്ചിനീയർ ചെയ്യാന്നുള്ള രീതിയിൽ ഇപ്പോൾ കുറെ കൂടി ഹെൽത്ത് വെൽനെസ് ഓറിയൻ്റെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് റിസർച്ച് അതിനകത്ത് ചെയ്യുന്നുണ്ട് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട് ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഹെൽത്തും വെൽനെസ്സും ഒക്കെ ഈ ഒരു ഫീൽഡിലേക്ക് ആക്ച്വലി ഒരു ഒരു ചുവടുമാറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഒരുപോട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നതെ അതെ അതെ അല്ല ആയിട്ട് നോക്കിയാൽ നമ്മൾ ഞാനെന്നാ പറഞ്ഞത് ഇത് ഇവോവ് ചെയ്യുന്ന കാര്യമാണല്ലോ ഇതൊക്കെ ഇവോവ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ടെക്നോളജി വന്നതോടുകൂടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതെ ഇരുപത് വർഷം അവർ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഇരുന്ന് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലും നമ്മൾ പത്ത് വർഷം പോലും ചിന്തിക്കാതെ എനിക്ക് തന്നെ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഔട്ട്കമാണിത് എൻ്റെ ജേണി രഞ്ജിത്തിന് അറിയാവുന്നതാണെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അതായത് നമ്മൾ ബേസിക് ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് അത് മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലേക്ക് വരാനുള്ള കാരണമായത് ഞാൻ ഡയറക്ഷൻ എങ്കിലും ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഒതുങ്ങി ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് അപ്പം ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നുകൊണ്ട് മാത്രം മോട്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കിംഗ് വലുകയും പക്ഷേ നമുക്ക് ഓരോ സമയത്ത് എനിക്ക് എനിക്കാകൂടിയുള്ളൊരു ഒരു ഒരു എന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും ഡീപ്പർ ലെവലിൽ പോകാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് എന്ത് കാര്യം എടുത്താലും അതിനൊരു ഡീപ്പർ ലെവലിലേക്കൊന്ന് പോവുക അപ്പോൾ നമ്മൾ ആദ്യം പ്യുവർ ഷിയർ ഷിയർ ആയിട്ടുള്ള ഒരു മോട്ടിവേഷനെ മോട്ടിവേഷനെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് വല്ല പ്രോഗ്രാമുകൾക്ക് വരുന്നു മോട്ടിവേറ്റഡ് ആകുന്നു എനിക്കറിയാമല്ലോ അപ്പോൾ അത് അൾട്ടിമേറ്റ്ലി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ അത് തണുത്താർന്ന് കാണാൻ പറ്റും കാരണം ജീവിതവുമായിട്ട് അവർക്ക് മല്ലടിക്കേണ്ടി വരുന്നു ജീവിതത്തിൻ്റെ നോർമൽ സാഹചര്യങ്ങളുമായിട്ട് അങ്ങനെ വന്നപ്പോഴാണ് ആ സമയത്ത് ഞാൻ കൂടുതൽ ഡീപ്പർ ലെവലിൽ ഒന്ന് മനസ്സിലാക്കണമെന്ന് എന്താണ് വാട്ട് റിയലി മേക്ക് സം പീപ്പിൾ സക്സസ്ഫുൾ എന്നുള്ളൊരു ഒരു ലെവൽ ഓഫ് ഡീപ്പർ ലെവൽ ഓഫ് സ്റ്റഡിയിലേക്ക് പോയത് അത് ടു തൗസൻഡ് ഒരു ഫൈവ് സിക്സിലൊക്കെയാണ് ഫോർ ഫൈവിലൊക്കെയാണ് അങ്ങനെയാണ് തോട്ട് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിയത് അതായത് കുറെ കൂടെ നമ്മൾ ബ്രെയിനിലേക്ക് കുറച്ചും മനസ്സിൽ നിന്ന് മാറി ബ്രെയിനിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക അത് ഈ മൈൻഡിൻ്റെ തിയറി എല്ലാം കിടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസിലാണല്ലോ ഈ ഡോക്ടർ ജോസഫ് മർഫിയാണ് സബ്കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് അല്ലെങ്കിൽ പുസ്തകം എഴുതിയത് അന്ന് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് ആണെങ്കിലും മൈൻഡ് മാസ്റ്ററി ആണെങ്കിലും ഒക്കെ ഇതെല്ലാം ആ സിക്സ്റ്റീസിലെ തിയറിയാണ് നമുക്ക് ബ്രെയിനിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു അതായത് ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് തന്നെ തൊണ്ണൂറ് ശതമാനവും നമ്മളുടെ ബ്രെയിനിനെ കുറിച്ച് നമുക്കിന്ന് അറിയാവുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇറ്റ്സ് എ ന്യൂ സയൻസ് അല്ലേ പക്ഷേ എനിക്ക് വളരെ കൗതുകം തോന്നി ഈ ബ്രെയിനിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത് ഇതൊരു ട്രെയിനബിൾ ആണെന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് കൂടുതൽ എക്സൈറ്റിങ് ആയി പണ്ട് നമുക്ക് പിടികിട്ടാത്തൊരു സാധനമായിട്ടാണ് ബ്രെയിനിനെ കരുതിയിരുന്നത് നമ്മൾ കയ്യും ഒക്കെ ട്രെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ ബൈസെപ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ബ്രെയിനെ ബിൽഡ് ചെയ്യുക മസിൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല എന്നാലും ബ്രെയിൻ്റെ ന്യൂറോൺസിനെ അല്ലെങ്കിൽ ന്യൂറൽ പാത്വേകൾ ബിൽഡ് ചെയ്യുക ഇതൊക്കെ പോസിബിൾ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ പോകാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ടി പി ആർ തോട്ട് പ്രോസസ്സ് വേണ്ടിയിട്ട് വന്നത് സി പി ആർ വന്ന സമയത്ത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ തോട്ട് പ്രോസിൽ റീ എഞ്ചിനീയർ ചെയ്യുക അവർക്ക് അത്തരത്തിലുള്ള സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അന്ന് അവിടെ വന്ന ആൻറ്റർപ്രണിയേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും അവർ പറഞ്ഞു നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ റീ ആയി ഇനിയിപ്പോൾ നമ്മുടെ ബിസിനസ് ഒന്ന് റീ എഞ്ചിനീയർ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ബ്രഹ്മ അങ്ങനെയാണ് ഞാൻ പിന്നെ ബിസിനസ്സും കൂടെ റീ എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല അതിനു പറ്റിയ ആൾക്കാർ വേണം അങ്ങനെയാണ് ആ സമയത്ത് രഞ്ജിത്തും നമ്മൾ നിങ്ങൾ ആയതും നമ്മളങ്ങനെ ബ്രഹ്മ കൺസൾട്ടിങ്ങിലേക്ക് വന്നതും ബി ബിസിനസ് പ്രോസസ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്പേസിലേക്ക് വന്നത് എന്തായാലും ദൈവാനുഗ്രഹിച്ച് അത് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രെയിനിനെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും കുറച്ചുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ബോഡിയുടെ ഒരു പാർട്ട് മാത്രമാണ് യെസ് എല്ലാം കണക്റ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ പറയും ഗ്ലഡ് ബ്രെയിൻ ആക്സിസ് ഹാർട്ട് ബ്രെയിൻ ആക്സിസ് ഇപ്പോൾ ഇത് ഒത്തിരി പുതിയ പുതിയ കണ്ടെത്തലുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് എനിക്കറിയാം സോഷ്യൽ മീഡിയ വന്നതോടുകൂടി എല്ലാ ആൾക്കാരും വളരെ സുപരിചിതമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന പദങ്ങളാണ് സെറട്ടോണിൻ ഡോപ്പമീൻ എന്നൊക്കെ പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നു ആ എല്ലാവരും ഉള്ളതാണല്ലോ നമുക്ക് ഉള്ളതായത് കുഴപ്പമില്ല പക്ഷേ ഇത് ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ സന്തോഷം എന്ന് പറയുന്ന സെറട്ടോണിൻ അപ്പോൾ അത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് പക്ഷേ ഓഫ് ലൈറ്റ് അത് അതിൻ്റെ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് അതിൻ്റെ നയൻറ്റി ഫോർ പെർസെൻറ്റേജും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഘട്ടാന്നുള്ളതാണ് അപ്പം ഇഫ് യു വാണ്ട ടു സെറ്റ് യുർ ബ്രെയിൻ റൈറ്റ് നമുക്ക് ബ്രെയിനെ മാത്രമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആക്ച്വലി ബോഡിയെ കൂടെ സെറ്റ് ചെയ്യേണ്ടി വരും വയറിനെ കൂടെ സെറ്റ് ചെയ്യണം വയറിനെ സെറ്റ് ചെയ്യണം പല ഭാഗങ്ങളും സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോഴത്തെ പറയുന്നത് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ മാത്രമല്ല നമ്മുടെ ഹാർട്ടിൽ ന്യൂറോൺസ് ഉണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് വേയിൽ നമ്മളതിനെ നോക്കേണ്ടി വരും ഞാൻ പറയുന്ന ഒന്നും ഹെൽത്തിൻ്റെ പോയിന്റ് അല്ല സക്സസിൻ്റെ പോയിന്റ് ആണ് യെ സി പലപ്പോഴും ഈ നമ്മൾ ബോഡി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഹെൽത്ത് മാത്രമാണ് അതെ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത്തരത്തിലുള്ള ക്ലയൻസിനെ തന്നെ നമുക്കുണ്ട് ഹൈപ്പോ തൈറോയിഡിസം ബാധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കേസുകളാണ് കേട്ടോ ദേ ടേക്ക് റോങ് ഡിസിഷൻസ് ഓൺ എ കൺസിസ്റ്റൻറ്റ് ബേസിസ് യെസ് അപ്പം അപ്പം നമ്മളുടെ ഹോർമോൺസും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ഈ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന സ്പേസിലേക്ക് ഞാൻ വരാൻ കാരണം തന്നെ ടു തൗസൻഡ് സെവൻറ്റീനിലൊക്കെ എയ്റ്റീനിലോ സെവൻറ്റീൻ ആ സമയത്താണ് ഞാൻ ഈ ഒരു ലോഞ്ച് കൂടുതൽ കാലം എങ്ങനെ ആരോഗ്യത്തോടു കൂടിയും എനർജിയോടുകൂടി ജീവിക്കാൻ പറ്റും നമുക്ക് പ്രായമായി നമ്മുടെ അമ്പതുകൾക്ക് ശേഷം നമുക്ക് എങ്ങനെ പഴയതിനെ കൂടുതൽ ശക്തി എനർജി കൊണ്ട് എനർജിയോടുകൂടി എങ്ങനെ നമുക്ക് റൈസപ്പ് ഒക്കെ ചെയ്യാം എന്നുള്ള എനിക്ക് ഒരു ഫോർട്ടീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ചെറിയ മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ തുടങ്ങാൻ ചാൻസ് ഉണ്ട് ഒത്തിരി ആൾക്കാർ ആ ഫേസിലാണ് അതെ അതെ പലരും പോകുന്നുണ്ട് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ല ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയനിൽ അമ്പത് വയസ്സെന്ന് പറയുന്നത് അമ്പത് എന്നുള്ളൊരു മാർജിൻ ഒരു വെക്കല്ല ഞാൻ പറയുന്നത് കാരണം നമ്മളിപ്പോൾ പണ്ട് കാലം മുതൽ കേട്ടുകൊണ്ടിരുന്നത് അമ്പത് വയസ്സോടൊരു വാർദ്ധക്യത്തിലേക്ക് അടക്കുന്നതായിട്ടൊരു ഒരു 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 രീതി നമ്മുടെ മനസ്സിൽ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുണ്ട് മാത്രമല്ല പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജനറേഷൻ നോക്കിയാൽ അമ്പത് വയസ്സാകുമ്പോഴത്തേക്കും പ്രായമായി അവർക്ക് അപ്പോൾ ഇന്നതല്ല അപ്പോൾ പല ആൾക്കാരും പറയുണ്ട് പഴയ ആൾക്കാരുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ വളരെ ഘോഘോരം പ്രസംഗിക്കുന്ന കേൾക്കാറുണ്ട് എനിക്കത് കേൾക്കുമ്പം ചിരി വരാറുണ്ട് കാരണം പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നമ്മുടെ അവിടുത്തെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്ന നാൽപ്പത്തേഴ് വയസ്സിലാണ് ആവറേജ് ലൈഫ് എക്സ്പെ ആയുസ് ഇന്നത് എഴുപത്തഞ്ചായി എഴുപത് അപ്പം മെഡിക്കൽ സയൻസ് അത്രമാത്രം അഡ്വാൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് അപ്പോൾ എൻ്റെ അച്ഛൻ ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ആഞ്ചിയോ പ്ലസ് തി ഇല്ല അപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും യാതൊരു സംശയവും വേണ്ട കാര്യത്തിൽ ഞാൻ ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഞാനിത് കൂടുതൽ ഡീപ്പർ ആയിട്ട് ഇൻവോവ് ചെയ്ത് സെൽഫിഷ് മോട്ടീവ് തന്നെയാണ് അതായത് എൻ്റെ പോസ്റ്റ് ഫിഫ്റ്റീസ് എങ്ങനെ എനിക്ക് കൂടുതൽ എനർജിയോടുകൂടി കൂടുതൽ ജീവിക്കാം എക്സൈറ്റ്മെന്റോടുകൂടി ജീവിക്കാമെന്നുള്ളതിന്റെ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയാണ് ഈ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊരു വെസ്റ്റേൺ മോഡലാണ് ശരിക്കും എന്താണ് ഈ ബയോ ഹാക്കിംഗ് എനിക്കൊന്നും പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല ആക്ച്വലി ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു നല്ല ഒരു ബ്രാൻഡാണ് ഞാൻ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി എന്നുള്ളതിനെയാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങളുടെ സ്വന്തം ബയോളജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫിസിയോളജി നിങ്ങളുടെ സൈക്കോളജി ഇതിനെ നിങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റുന്നു നിങ്ങൾക്ക് എങ്ങനെ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വരുതി ആക്കാന്നു ഹാക്ക് ചെയ്യുക അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് തന്നെ അതിനെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ അത് അത് അങ്ങനെ ഒരു വാക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഒരു പ്രോസസ്സ് ഇതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളെല്ലാം ക്വാണ്ടിഫൈ ചെയ്യാവുന്ന പ്രോസസ്സുകളാണ് ഇപ്പോൾ ഞാൻ രണ്ടായിരം മുതൽ വെൽനസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രഞ്ജിത്തിനറിയാമല്ലോ നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെൻറ് വിൽക്കുന്നു വെൽനസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീൻ ആ ഒരു പീരീഡിലാണ് ഈ പറഞ്ഞത് നമ്മുടെ അമ്പത് ശേഷമുള്ള കാലം എങ്ങനെ കൂടുതൽ എനർജിയോടുകൂടി കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാം ആ ഒരു സെർച്ചിനകത്താണ് ഈ ബയോ ഹാക്കിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത് അപ്പോൾ ഹാക്കിംഗ് എറോൺ ബയോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ഫിസിയോളജിയെ നമ്മുടെ അതായത് ശരീരം നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പ്രവർത്തനത്തെയും അതേപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെയും നമ്മുടെ കൺട്രോളിൽ എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് എത്തിക്കണമെങ്കിൽ ആദ്യത്തിനെ കുറിച്ചൊരു ബേസിക് നോളജ് ഉണ്ടാവണം അല്ലെങ്കിൽ ഉള്ള ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ഉള്ള തരത്തിലുള്ള മെൻറ്റേഴ്സുമായിട്ട് കണക്ടാകും പക്ഷേ പല ആളുകൾക്ക് ഇത് പരിധിയിലാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പരിധിയിൽ ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് ഇപ്പോൾ സ്വന്തം ബ്രെയിൻ നമ്മുടെ ഇപ്പോൾ ഞാൻ പറയുകയാണോ പക്ഷേ എൻ്റെ ഒരു സംശയമേ പല ആളുകൾക്കും ഇത് മനസ്സിലാവാതെ പോകുന്ന ആവില്ല അതായത് ഇത് പരിധിയിലാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ പക്ഷെ അവരെടുക്കുന്ന ഡിസിഷൻസ് തെറ്റുന്നുണ്ടാവും രഞ്ജിത്ത് ഇരുന്നത് ബേസിക് ആയിട്ടുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മൾ തന്നെ പറയുന്ന ചില സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റുകൾ കേട്ടാൽ മതി ഇപ്പോൾ ഞാൻ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണ് ബേസിക്കലി ഒരു ഒരാൾ ഡിപ്രസ്ഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ബ്രെയിനിലുള്ള ഏതോ ന്യൂറോ കെമിക്കലിൻ്റെ ഒരു ഒരു വേരിയേഷൻ വേരിയേഷനാണത് ചില എന്തെങ്കിലും ഒരു ഇംബാലൻസ് ആണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാകുന്നത് പിന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു ഡിസീസാണ് ചുമ്മാ ഇടക്കിടയ്ക്ക് വന്ന് പോകുന്ന ഒരു സാധനം ഒന്നും അല്ലേ അത് നമ്മൾ ഡൗൺ ആണെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പക്ഷേ ആൾക്കാർ പറയുന്ന ഡിപ്രസ്ഡ് ആശ്വാസമാണ് അപ്പോൾ ഇത് ഞാൻ എന്ന് പറയുന്ന എലമെൻറ്റാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഇപ്പോൾ എൻ്റെ ബ്രെയിൻ ഇപ്പോൾ ആക്ച്വലി കുറച്ച് ലോ ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഡൗൺ ആയി നിൽക്കുകയാണ് എന്ന് പറയുന്നതും ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് ഞാനും എൻ്റെ ബ്രെയിനും ഡിഫറൻറ്റാണ് അതാണ് അത് നമുക്കറിയില്ലല്ലോ നമ്മൾ പലപ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതല്ലേ പക്ഷേ എനിക്ക് എൻ്റെ കൈ എൻ്റെ കാല് ഒക്കെ സെപ്പറേറ്റ് ആണ് എൻ്റെ കാല് എൻ്റെ കൈ എന്ന് പറയുക ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാനാവും ഇവിടെ ഓക്കെ എനിക്കൊന്ന് ഈ അവയർനെസ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പം നമുക്ക് ദേഷ്യം വരുന്നു ദേഷ്യം വരാൻ പല കാരണം ഒരു കാരണവില്ലാതെ ഒരാൾ ദേഷ്യപ്പെടുന്നു ഇല്ലേ നമുക്ക് അങ്ങനെ സംഭവിക്കാം ഒരു കാരണവുമില്ല രാവിലെ എണിക്കും പോലും നമുക്ക് ദേഷ്യമാണ് അത് ബേസിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു ഹോർമോൺ ലെവലിൽ ഉണ്ടായിട്ടുള്ള ഇംബാലൻസ് ആണ് അത് ഞാൻ എൻ്റെ പ്രശ്നമല്ല അത് അതെൻ്റെ ബ്രെയിനിന്റെ പ്രശ്നമാണ് യെസ് അപ്പോൾ അവിടെ ഞാൻ അവിടേക്കാണ് ഈ സ്പിരിച്വാലിറ്റിയിൽ അതിനുള്ള സൊല്യൂഷൻ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് മനസ്സിലാവാത്തതാണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് എല്ലാ സ്പിരിച്വൽ ഗുരുസും പറയുന്നതാണ് സെൽഫ് അവയർ ആവുക എന്തോ ആണ് മനുഷ്യന് മനസ്സിലാവുന്നത് എന്തോ ഈ സെൽഫ് അവയർ ആവുക ആയിട്ടുള്ള സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല എന്റെ ബ്രെയിൻ എന്റെ ബ്രെയിൻ അല്ല ഞാനിന്ന് മനസ്സിലാക്കുകയും ഞാൻ കടന്നുപോകുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി എന്റെ ബ്രെയിനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന പല ന്യൂറോ കെമിക്കലോ അല്ലെങ്കിൽ ബയോ കെമിക്കൽ ചേഞ്ചുകൾ ഉണ്ടായിക്കൊണ്ട് മാറ്റം മാത്രമാണ് യെസ് അത് ആ ആ ഒരു റിയലൈസേഷൻ വളരെ ക്രൂഷ്യൽ ആണ് ഇത് തന്നെ ആയിരിക്കുമല്ലോ ഈ മടിയുള്ള ആളുകളുടെ പ്രശ്നം ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എല്ലാം നീട്ടി നീട്ടിവെക്കാൻ തോന്നുന്നു കാലത്ത് എണീക്കാൻ തോന്നുന്നില്ല ജോലിക്ക് പോകാൻ തോന്നുന്നില്ല ഈ തോന്നില്ല ആക്ച്വലി ഒരു സംശയവും വേണ്ട കാരണം ഈ ഈ കാലത്തെ എണീക്കാതിരിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു സിർക്കാഡിയൻ ഋതം എന്ന് പറയും ഈ സയൻസുകാർ പറയുന്നത് അപ്പോൾ സിർക്കാഡിയൻ ഋതം എന്ന് പറഞ്ഞാൽ രാത്രി നമ്മൾ സൺസെറ്റ് സൺസെറ്റിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ ശരീരത്തിലെ മെലട്ടോണിൻ എന്നുള്ളൊരു ഹോർമോൺ ലെവൽ കൂടുന്നു കോട്ടിസോൺ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എനർജറ്റിക് ആയിട്ട് നൃത്ത ലെവൽ കുറയുന്നു ഇതാണ് സംഭവിക്കുന്നത് എനർജി അല്ല അതിൻ്റെ ലെവൽസ് കുറയും സോ അത് നമ്മൾ ഉറക്കത്തിലേക്ക് നയിക്കും അപ്പോൾ മെലട്ടോണിൻ്റെ ലെവൽ ഒരു പോയിന്റ് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ ഉറക്കത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മെലട്രോണിൻ ലെവൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മെലക്ടോണിൻ്റെ ലെവൽ താഴാൻ തുടങ്ങും കോട്ടിസോണിൻ്റെ ലെവൽ കയറാൻ തുടങ്ങും ഒരു കോട്ടിസോണ്ട് ഒരു കോർട്ടിസോൺ സ്ട്രെസ് ഹോർമോൺ എന്ന് പറയും പക്ഷേ അത് ബേസിക്കലി ഒരു ലെവൽ വരെ നമുക്ക് ആവശ്യമാണ് നമ്മളെ നമ്മളെ അലർട്ടായി നിർത്താൻ ആക്റ്റീവ് ആക്കിയാണ് അപ്പോൾ അത് രാവിലെ സൂര്യൻ ഉദിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ലെവൽ പെയിൻറ്റ് ഒരു ഒപ്റ്റിമൽ ലെവൽ എത്തിക്കുമ്പോൾ നമ്മൾ ഉണർന്നു നമ്മൾ നമ്മുടെ കണ്ണ് തുറന്നു അല്ലാമില്ലെങ്കിലും നമ്മൾ തുറക്കും അപ്പോൾ ഈ ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് ഞാൻ ഡൗണാണ് എനിക്കൊരു ഒരു ഒരു ഉഷാറില്ല എന്ന് പറയുന്നത് അതിന് അത് പ്രത്യേകിച്ച് ഉഷാറാരും ഉണ്ടാക്കിത്തരുന്നതിൻ്റെ അല്ല ബേസിക്കലി നമ്മുടെ കോർട്ടിസോൺ ലെവൽ വളരെ ലോ ആയിരിക്കും മേ ബി ഈ ഈ മെലറ്റോണിനും നമ്മളിൻ്റെ ഒരു സയൻറ്റിഫിക് സൈഡ് കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെറട്ടോണി എന്ന് പറയുന്ന ഹാപ്പിനെസ് കെമിക്കൽ നമ്മൾ പറയുന്നത് അപ്പം ഈ മെലട്ടോണിൽ നിന്നാണ് സെറട്ടോണിലേക്ക് വരുന്നത് തന്നെ അല്ലെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്ഷൻ ഉള്ളതാണ് മെലട്ടോണിൻ്റെ ലെവൽ കഴിഞ്ഞാൽ ഒരാളുടെ സെറട്ടോണിൽ ലെവലും താഴും സെറട്ടോണിൻ്റെ ലെവൽ താന്നു കഴിഞ്ഞാൽ അത് ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാകത്തില്ല ഒന്നും ചെയ്യാൻ അതെ അപ്പോൾ ഉറക്കം ശരിയായില്ലെങ്കിൽ ഉറക്കം ശരിയാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം നമ്മൾ ധാരണ നമ്മൾ എട്ട് മണിക്കൂർ ചില ആൾക്കാർ എട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് തലയ്ക്ക് ഭാരമായിട്ടിരിക്കുന്നതാണ് ഉറങ്ങി എന്നാണ് അതിൽ വിചാരിക്കുന്നത് പക്ഷേ അതെ അതെ അതിൽ ശരിക്കും അവിടെയാണ് ഞാൻ നേരത്തെ ബയോ ബയോഹാക്കിങ്ങിൻ്റെ പോയിന്റ് പറഞ്ഞത് കാരണം ഇന്നിപ്പോൾ ഇതെല്ലാം ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ നമ്മുടെ ഈ ആപ്പിൾ വാച്ചിൽ പോലും നമ്മളുടെ സ്ലീപ്പിനെ കുറേ വരെ മോണിറ്റർ ചെയ്യാൻ പറ്റും ഇതുപോലുള്ളൊരു സ്മാർട്ട് ട്രിക്ക് ഉണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും നമുക്ക് എക്സാക്ട്ി മനസ്സിലാവും നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയോ ഓരോരുത്തരുടെയും ഉറക്കത്തിന്റെ പാറ്റേൺ വളരെ ഡിഫറൻറ്റ് ഡിഫറൻറ്റാണ് ചില ആൾക്കാർക്ക് ലേറ്റായിട്ട് കടന്നിട്ട് ലേറ്റായിട്ട് എണീക്കുന്നതായിരിക്കും അവർക്ക് ഏറ്റവും നല്ലത് അവരെ ഫോഴ്സ്ഫുൾ ആയിട്ട് മാറ്റമില്ല ചില പ്രശ്നം ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല പ്രത്യേകിച്ച് മോട്ടിവേഷണൽ ട്രെയിനർമാരൊക്കെ സ്ഥിരം പറയുന്ന ഒരു സംഭവം വളരെ നേരത്തെ എണീക്കുക കാലത്തന്നെ എണീറ്റ് കുളിച്ച് അതൊന്നും ആവശ്യമില്ല വളരെ നമ്മൾ നമ്മൾ പറയുന്ന ഒരു സയൻസിൻ്റെയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വെച്ച് നോക്കിയാൽ സം പീപ്പിൾ ആർ വെരി വെരി എഫക്റ്റീവ് ഇൻ ദ നൈറ്റ് അവരുടെ ക്രിയേറ്റീവ് എനർജി വളരെ കൂടുതലായിരിക്കും അപ്പോൾ പക്ഷേ ആകെക്കൂടിയുള്ള ഒന്ന് രണ്ട് റുട്ടീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന ഒരു മണിക്കാണെങ്കിലും ഒരു ത്രീ ഹവർ ഗ്യാപ്പിലൊന്നും കഴിക്കാതിരിക്കാന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരും യെസ് ഓക്കെ ഇപ്പോൾ പത്ത് മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഏഴ് മണി ഏഴ് മണി എട്ട് മണിയെങ്കിലും ഡിന്നർ കംപ്ലീറ്റ് ചെയ്യുക ഈ ഈ ഒരു സ്പേസ് വളരെ ക്രിറ്റിക്കലാണ് പിന്നെ ഒരു സിക്സ് അവറിൻ്റെ സ്ലീപ്പ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചില ആൾക്കാർ അത് കുറച്ച് കിട്ടിയാലും പോരേന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഐഡിയലി നമ്മളുടെ ഇപ്പം നമ്മൾ ഈ സ്മാർട്ട് റിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സ്ലീപ്പ് റീഡ് ചെയ്യുന്ന സമയത്ത് യെസ് നമുക്ക് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ഒരു നാല് സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് ഉണ്ട് ഇപ്പോൾ ആറി എം ഡീപ്പ് സ്ലീപ്പ് ലൈറ്റ് സ്ലീപ്പ് അ ഇങ്ങനെയാണ് പറയുക അപ്പോൾ ഇതിൻ്റെ ഒരു ഒരു ഉണ്ട് ഒരു 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 ഫോർ ടു ഫൈവ് സൈക്കിൾസ് ഓഫ് ആറി എം ഫോർ ടു ഫൈവ് സൈക്കിൾസ് ഓഫ് ഡീപ്പ് സ്ലീപ്പ് ഇത് കിട്ടണം നമുക്ക് യെസ് ഇത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു ആറ് മണിക്കൂറെങ്കിലും വേണം അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫണ്ടാകുന്നത് അപ്പോൾ അത് കിട്ടിയാൽ ആക്ച്വലി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓവറോൾ ഋതം കറക്റ്റാക്കി അപ്പം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോയിന്റ് നോക്കിയാൽ ഇപ്പോൾ രാവിലെ ഒരാൾ ഉണരാൻ അല്ലെങ്കിൽ എണീറ്റ് കഴിഞ്ഞിട്ട് മടി വരുന്നു മടി വരുന്ന പല കാരണം കൊണ്ടാകും കേട്ടോ ജീവിതത്തിൽ ഇല്ലെങ്കിലും മടി വരും രാവിലെ എണീറ്റി പെന്ത കാണിക്കാനായിട്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പം ഇത്രയും ബിസിനസ്സുകാരെ ഡീൽ ചെയ്യുമ്പോൾ ഇതുവരെ എത്ര ബിസിനസ്സുകാരെ ഡീൽ ചെയ്യുന്നുണ്ട് ആയിരത്തി കൂടുതൽ മൂവായിരത്തിൽ കൂടുതൽ ആളുകളെ കൺസൾട്ടിങ്ങും മെന്ററിംഗും ഒക്കെ ആയിട്ട് നമ്മൾ ഇപ്പോൾ അഡ്രസ് ചെയ്തും കൺസൾട്ടിംഗ് ആന്റർപ്രണിയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നു നമുക്ക് നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ ഓരോരുത്തരുടെയും അതിനകത്ത് എനിക്കൊന്ന് നല്ലൊരു ശതമാനം ആൾക്കാരിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തിനു എന്തിനുവേണ്ടിയാണ് ചെയ്യുന്നുള്ളൊരു ആൻസർ ഇല്ല എന്നുള്ളതല്ലേ എന്താ രഞ്ജിത്തിന് അത് നിങ്ങൾ ഈ ഡീൽ ചെയ്യുമ്പോൾ കൂടുതൽ നിങ്ങളാണല്ലോ കൂടുതൽ അടുത്ത് ഇടപെടുന്നത് തീർച്ചയായിട്ടും രണ്ട് തരത്തിലുള്ള ആൾക്കാരാണുള്ളത് ഒന്ന് എവിടെ എത്താതെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ് ശേഷം തുടങ്ങിയ ശേഷം എന്ത് ചെയ്യണമെന്നറിയാ അത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് ശരിക്കും ബിസിനസ് പ്ലാനുകളുടെ അപര്യാപ്തതയുണ്ട് അവർ ക്ലാരിറ്റി ഇല്ല സിസ്റ്റംസ് ഇല്ല സ്ട്രക്ചർ ഇല്ല അതൊക്കെ വലിയ പ്രശ്നമാണ് ആക്ച്വലി അപ്പം ബിസിനസ് സിസ്റ്റമൈസ് ചെയ്യണം എന്നൊരു ധാരണയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സിസ്റ്റമൈസ്ഡ് ആയപ്പോൾ അതിനെക്കുറിച്ച് അവയർനെസ് ആയിട്ടില്ല ഈ ഉണ്ടെങ്കിലും ആളുകൾ ആക്ച്വലി ഇതിൻ്റെ വാല്യൂ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സിസ്റ്റമൈസ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് നമ്മളുടെ സമയമാണല്ലോ നമ്മളുടെ പ്രീഷ്യസ് ആയിട്ടുള്ള ടൈമാണ് ഓരോ ഓന്റർപ്രണർക്ക് കിട്ടുന്നത് സിസ്റ്റമൈസ് ആയി കിട്ടുന്നത് അപ്പോൾ അത് അത്രയും പ്രീഷ്യസ് ആണ് അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം പക്ഷേ അത് ഇതുവരെ ആളുകൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് ലഭിക്കാൻ പോകുന്ന അവരുടെ വലിയ സമയമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഓൺട്രപ്രണേഴ്സ് അടുത്ത ലെവലിലേക്ക് പോകും പിന്നെ അടുത്ത ലെവലിലുള്ള ഓൺട്രപ്രണേഴ്സ് ഉണ്ട് അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള സിസ്റ്റം കാരണമൊന്നും ആയിരിക്കില്ല എങ്കിലും ചിലപ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് ബിസിനസ് ഒക്കെ തുടങ്ങി ഡിസിഷൻസ് ഡിസിഷൻസ് എടുക്കാൻ ഒക്കെ എടുത്തിട്ടുള്ള ചില ആളുകൾ അവർ പലരും നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിലൊക്കെ എത്തുന്ന സമയത്ത് ആക്ച്വലി അവർക്ക് പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ ഇംബോസ്റ്റ് സിൻഡ്രോമും അതുപോലെ മിഡ് ലൈഫ് ക്രൈസിസും ഒക്കെ അനുഭവിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അവരുടെ ഈ പെർഫോമൻസുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണല്ലേ അപ്പം അവരുടെ വെൽനെസ്സും പെർഫോമൻസും സക്സസ്സും എല്ലാം കണക്റ്റഡ് അല്ലേ കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ അതിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല ബേസിക്കലി നമ്മളതിൽ അത് പലപ്പോഴും അൺഫോർച്യുനേറ്റ്ലി അധികം സംസാരിക്കപ്പെടാത്തൊരു വിഷയം അത് ഈ നമ്മളെപ്പോഴും പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹെൽത്തും വെൽത്തും എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്തോ അതൊരു ഒരു ആരോഗ്യവും നമ്മുടെ അസുഖങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് മനുഷ്യൻ ചിന്തിക്കുന്നത് യെസ് യെസ്

അപ്പോൾ ഈ ഇത്രയും വലിയൊരു മെഷീനെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം നമുക്കൊരു ദിവസം ഏകദേശം നാൽപ്പത് നമ്മുടെ ജി നമ്മളുടെ എൻറ്റയർ ഫംഗ്ഷനിങ് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നാൽപ്പത് മൈക്രോ ന്യൂട്രിയൻസ് വേണം ഓ ഓക്കെ ഈ നാൽപ്പത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ വൈറ്റമിൻസ് മിനറൽസ് എന്നൊക്കെ പറയില്ലേ അതെ എസൻഷ്യലായിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇത് ഈ നാൽപ്പതെണ്ണം നമുക്ക് കിട്ടേണ്ടത് ഭക്ഷണത്തിൽ കൂടിയാണ് ഓക്കെ അപ്പോൾ ഈ നാൽപ്പതെണ്ണം കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റണം അതെ ഭക്ഷണം തന്നെ കഴിക്കാൻ ഇവിടെ നേരെയല്ല പിന്നെ നാപ്പത് മൈക്രോന്യൂട്രിയൻസ് അപ്പം വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്നും ആൾക്കാർക്ക് മനുഷ്യ പ്രശ്നം അത് തന്നെയാണ് കാരണം ഇപ്പോ ഒരു 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 ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം ബിസിനസ്സുകാർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം സ്ട്രെസ് ആണ് ഇപ്പോൾ ഒരു ആന്റർപ്രണിയറ സംബന്ധിച്ചിടത്തോളം യു ആർ ഓൾവേസ് എലോൺ അറ്റ് ദ ടോപ്പ് ഇല്ലേ നമുക്ക് മുകളിൽ എത്തിക്കഴിയുമ്പോഴും നമ്മുടേതായിട്ടുള്ള തീരുമാനം എടുക്കും ചിലത് തെറ്റും ചിലത് ശരിയാവും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരും അപ്പോൾ സ്ട്രെസ് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതില്ലാതെ ബിസിനസ് ചെയ്യാനൊന്നും പറ്റുമെന്ന് വിചാരിക്കുകയും വേണ്ട അപ്പം ഇതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു എഫക്റ്റീവ്ലി എങ്ങനെ മാനേജ് ചില ആൾക്കാർക്ക് ഇത് മാനേജ് ചെയ്യാനും പറ്റുന്നത് ക്രാഷ് എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാം അത് അവിടെ ഞാൻ പറഞ്ഞത് അതിനകത്ത് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പല മെതഡ്സ് ഉണ്ടാകും മെഡിറ്റേഷൻ ഉണ്ടാവാം ബ്രത്ത് വർക്ക് കറക്റ്റായിട്ടുള്ള ബ്രത്ത് പക്ഷേ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് നമ്മൾ കാണുന്നൊരു ഇഷ്യൂ എന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മിനറൽ ഇത് നമുക്ക് കിട്ടേണ്ടത് പച്ച ഈ നമ്മുടെ മുരിങ്ങയില അതുപോലെ ചീര ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെയാണ് സമൃദ്ധമായി കിട്ടേണ്ട ഒരു സാധനമാണ് ഇത് നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണ്ടുന്ന ഒരു മിനറലാണ് ഏകദേശം നാനൂറ് മില്ലിഗ്രാം മഗ്നീഷ്യം നമുക്കൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കണം ബാക്കിയുള്ളതൊക്കെ മൈക്രോ ആയിട്ട് കിട്ടിയാൽ വളരെ ചെറിയ ലെവലിൽ കിട്ടിയാൽ പക്ഷേ ഇത് കിട്ടിയേ പറ്റൂ നമുക്ക് ട്രേസ് എലമെൻറ്റ്സ് ആണ് വേറെ പലതും ട്രേസ് എലമെൻസ് അലിനിയം എന്നൊക്കെ പറയും ഇത് ഇത് നാനൂറ് മില്ലിഗ്രാം കിട്ടണം ഇത് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള പച്ച നിറത്തിലുള്ള ഇലക്കറികളോ ഇലകളോ ഉള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം കിട്ടുന്നത് അത് ഇന്ന് എത്ര പേർക്ക് ഫുഡിൽ വളരെ കുറവാണ് അല്ലേ എവിടെ സാധിക്കുന്നുണ്ടോ ഒന്ന് ഇനി സാധിച്ചാൽ തന്നെ സാധിച്ചാൽ തന്നെ ഒരാൾ പറയുകയാണ് ഇല്ലല്ലോ ഞാൻ കൃത്യമായിട്ട് മുരിങ്ങയിലയും അതും ഇതൊക്കെ ആയിട്ട് പച്ച ലേഖത്ത് ജീവിക്കുന്നത് എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ തന്നെ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഷോക്കിംഗ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ സോയിൽ ഈസ് ഡിപ്ലീറ്റഡ് വിത്ത് മിനറൽസ് നമുക്ക് ഒരു ഒരു ഈ മുരിങ്ങനെ മുരിങ്ങയ്ക്കകത്തോട്ട് മഗ്നീഷ്യം ഉണ്ടാക്കാനുള്ള കഴിവൊന്നും മുരിങ്ങക്കില്ല അതിന് മണ്ണിൽ നിന്ന് എടുക്കണം മണ്ണിൽ മിനറൽസ് ഇല്ല മിനറൽസ് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഗ്നീഷ്യമൊക്കെ തേർട്ടി ഫൈവ് പെർസെൻറ്റ് ഡിപ്ലീറ്റ് ചെയ്യുമെന്ന് പറയാം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനകം തേർട്ടി പെർസെൻറ്റേജ് മഗ്നീഷ്യം ഡിപ്ലീഷൻ ഉണ്ടായിട്ടെന്ന് പറയാം സോ ഒരാളിനിപ്പോൾ സമൃദ്ധമായിട്ട് പച്ചക്കറി കഴിച്ച് ജീവിക്കുകയെന്ന് വെച്ചാൽ പോലും പരിപാടി നടക്കാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡു ഐ ഹാവ് എ ഡെഫിഷ്യൻസി ഓർ നോട്ട് ഇത് നമുക്ക് ആദ്യം അറിയണം രണ്ട് തരത്തിലുള്ള ഡെഫിഷ്യൻസി ഉണ്ടാവും ഒന്ന് ജനറ്റിക് ഡെഫിഷ്യൻസി ഉണ്ടാവും കാരണം ജനറ്റിക്കലി നിങ്ങൾക്ക് ചില മിനറൽസിനെയോ വൈറ്റമിൻസിനെയോ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല ജനറ്റിക്കായിട്ട് നമ്മുടെ തലമുറകളായിട്ട് കിടക്കുന്നതി രണ്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നൻ ലെവലിൽ മെറ്റബോളിക് ലെവലിനോ നമ്മുടെ പ്രശ്നം നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഉപാപജയ പ്രക്രിയ എന്ന് പറയുമല്ലോ ഈ മെറ്റബോളിസം അതിൽ പ്രോപ്പറായിട്ടുള്ള നമ്മളുടെ സെറം ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും മഗ്നീഷ്യം ഇത് കുറവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിലേക്ക് പോകണം ഭക്ഷണത്തിൽ കൂടെ കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എൻ്റെ അറിവിൽ പ്രയാസമാണ് അവിടെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും യെസ് അപ്പോൾ സപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് മാർക്കറ്റ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചെന്നോണ്ടൊരു കാര്യമില്ല എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി തന്നെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം ഒന്ന് രണ്ട് ക്വാളിറ്റിയുള്ള സപ്ലിമെൻറ്റുകളായിരിക്കണം യെസ് ഈ ഇപ്പം നേരത്തെ ഞാൻ രഞ്ജിത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈ കൺസൾട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില ബിസിനസ്സുകാരും അവങ്ങളോട് പറയും ഓ നിങ്ങൾ ബ്രഹ്മയൊക്കെ അമ്മയൊക്കെ വലിയ ഭയങ്കര അല്ലേ നമുക്ക് നിങ്ങൾ ചെയ്യുന്ന സർവീസ് തന്നെ പതിനായിരം രൂപയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞ് പോയി ചെയ്ത് നോക്ക് അപ്പം അറിയാലോ എന്താ സംഭവിക്കാന്നുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് സപ്ലിമെൻ്റ് കേസും ഇപ്പം നല്ല സപ്ലിമെൻസും നല്ല തരത്തിലുള്ള നല്ല അതിൻ്റെ സോഴ്സൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രോപ്പർലി വാലിഡേറ്റ് ചെയ്തിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും കാരണം കോൺസെൻട്രേറ്റ്സ് ആണ് കൂടുതലും തീർച്ചയായിട്ടും അപ്പോൾ അതിന് പോയിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് മാർഗം കണ്ടുപിടിക്കാൻ പോയാൽ നമ്മൾ വീണ്ടും നമ്മളെ തന്നെ ഡാമേജ് ചെയ്ത് നിൽക്കുന്നതാണ് പലരും ഇന്ന് അത് നോക്കുന്നതാണ് ഓ നമ്മള് ഇരുന്നൂറ് രൂപയുള്ളൂ എന്നാൽ വാങ്ങിച്ചു കഴിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ ചിലപ്പോൾ ഡാമേജ് ഉണ്ടാക്കാം ഇന്നിപ്പോൾ പല മെഡിക്കൽ ഡോക്ടേഴ്സും പറയുന്നത് പല സപ്ലിമെന്റ് കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആൾക്കാരുടെ സ്റ്റോറികൾ അവർ തന്നെ പറയുന്നുണ്ട് ആ സപ്ലിമെന്റുകളുടെ ഒക്കെ ബ്രാൻഡുകൾ നോക്കിയാൽ മിക്കതും ലോവസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് അല്ലാതെ ഹൈ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന സപ്ലിമെന്റുകൾ കഴിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്കറിവില്ലേ സോ അപ്പം നമ്മൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് വന്നാൽ ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിലും ഒരു ഓവറോൾ പെർഫോമൻസിൻ്റെ പോയിൻറ്റിൽ നോക്കിയാൽ നമ്മളുടെ ഒരു ഒരലമെൻ്റാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാമെന്ന പ്രശ്നം ഈ മഗ്നീഷ്യത്തിനെ കുറിച്ച് ഞാൻ പറയാൻ കാര്യം ഈ മഗ്നീഷ്യത്തിൻ്റെ ലെവൽസ് കുറവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തികളിൽ ഉറക്ക കുറവ് കാണാൻ പറ്റും യെസ് അവരുടെ സ്ട്രെസ്സ് മഗ്നീഷ്യം ഒരു എക്സലൻസ് സ്ട്രെസ് മാനേജറാണ് മഗ്നീഷ്യം ലെവൽസ് നമുക്ക് ഹൈ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരാൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റേഷൻ കഴിക്കുമ്പോൾ തന്നെ അവർക്ക് സ്ട്രെസ്സിൻ്റെ ആ ഇൻറ്റെൻസിറ്റി അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി നൈറ്റിൽ സ്ലീപ്പ് ബെറ്റർ ആവുന്നു നിങ്ങൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് കഴിക്കുന്നുണ്ട് സ്ലീപ്പ് ബെറ്റർ ആവുന്നു കാണാൻ പറ്റും സോ അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് അതിനകത്തുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് ഒരു ആൻറ്റർപ്രണിയറെ സംബന്ധിച്ച് ഏറ്റവും ക്രിറ്റിക്കലാണ് തീർച്ചയായിട്ടും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആൻറ്റർപ്രണിയറുടെ മെയിൻ പരിപാടി ഡിസിഷൻ മേക്കിംഗ് ആണ് അത് വേണോ അത് വേണ്ടയോ ഇത്തരം ചില കാര്യങ്ങൾ തെറ്റുന്നു ചിലത് ശരിയാവുന്നു ഇരുന്നാൽ എന്ത് ചെയ്യും ഇരിക്കാം അതാണ് ഞാൻ നേരത്തെ ഒരുക്കി പറഞ്ഞത് ഹൈപ്പോ തൈറോയിഡിസം ഡിറ്റക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ പലപ്പോഴും എടുക്കുന്ന ഡിസിഷൻ അവർ നല്ല തെറ്റായിരിക്കും തെറ്റോട് തെറ്റായിരിക്കും ശരിക്കും ഒരു ബിസിനസ് ഫ്രെയിംവർക്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിംവർക്സ് ഉണ്ട് ഇപ്പം ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫ്രെയിംവർക്സ് ഉണ്ട് ഈ ഫ്രെയിംവർക്കുകൾ തന്നെ പലർക്കും അറിയില്ല ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാതെ ആയിരിക്കും മിക്കവരും ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു എം ബി എ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എഡ്യൂക്കേഷൻ ഉണ്ടാവില്ല പല ആളുകളുടെയും വലിയൊരു തെറ്റിദ്ധാരണ ബിസിനസ് പഠിക്കേണ്ടതേ ഇല്ല എന്നുള്ളതാണ് ഇതൊരു ടാലന്റ് ആണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത് തെറ്റാണല്ലോ പൂർണ്ണമായിട്ടും കാരണം ഇതൊരു സ്കില്ലാണ് ബിസിനസ് സ്കില്ല ഓൺ സ്കില്ലാണല്ലോ അതെ അപ്പൊ അവിടെ ഈ ഡിസിഷൻ മേക്കിങ്ങിന് കുറെ ഫ്രെയിംവർക്കുകളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു ഫോഴ്സ് ഫീൽഡ് അനാലിസിസ് പോലുള്ള ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക് അതിൻ്റെ ഒപ്പം ഈ ഒരു കാര്യം കൂടി ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പം രഞ്ജിത്ത് പറഞ്ഞാൽ എനിക്കൊന്നും നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയം ഇപ്പൊ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ കൗതുകമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ക്വസ്റ്റ്യൻ മാർക്കുകൾ പലതും മനസ്സിലുണ്ടായെന്ന് പറയാം ഒരു കാര്യം ഞാൻ ഗ്യാരന്റായിട്ട് പറയാം ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു ആന്റർപ്രണിയൂർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് കമ്പയിൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല യെസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനതുകൊണ്ടാണ് വെൽത്ത് തിയറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് യെസ് കാരണം ഡെഫിനറ്റ്ലി ഒരാൾക്ക് ഒരു ആൻറ്റർപ്രനിയറെ സംബന്ധിച്ചിടത്തോളം അയക്ക് ബിസിനസ് വിജയിക്കണമെങ്കിൽ ലൈഫിൽ വിജയിക്കണമെങ്കിൽ അയാൾക്കൊരു വിഷൻ ഉണ്ടാവണം അതെ വിഷൻ വിഷനില്ലാതെ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വേർ യു ആർ ഗോയിങ് എന്നുള്ളതാണല്ലോ എങ്ങോട്ടൊക്കെയാണ് യാത്ര എന്നുള്ളത് തീരുമാനമാക്കണം അപ്പോൾ വിഷൻ ഉണ്ടാവണം വിഷൻ ബോർഡ് ഉണ്ടാവണം ഇല്ലാതെ ഒരു രക്ഷയില്ല ദെൻ യു നീറ്റ് ഹാവ് എക്സ്പെർട്ടൈസ് സ്കിൽ നേരത്തെ പറഞ്ഞില്ല ഇത് ടാലൻ്റ് ഒന്നും അല്ല അന്റർപ്രണിയർഷിപ്പിനൊരു ടാലന്റ് ആവശ്യമില്ല സ്ല്ലാണ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എസ്പേർട്ടാവും അന്റർപ്രിയർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സെയിൽസ് മാർക്കറ്റിങ് കമ്മ്യൂണിക്കേഷൻ നെഗോഷിയേഷൻ എല്ലാ സ്കില്ലാണല്ലോ അപ്പം സ്കില്ല് അത് ട്രെയിനിങ്ങിലും കൂടെ മാത്രം സാധിക്കും അപ്പോൾ വിഷൻ സ്കിൽ അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഇത് രണ്ടും പക്ഷെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും അവിടം അവിടം വരെ തന്നെ മിക്കവരും എത്തുന്നില്ല

ആ ശരിയായ തീരുമാനം ശരിയായ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കൊഗ്നെറ്റീവ് പവറാണ് എക്സി നമ്മുടെ ബ്രെയിനിൻ്റെ എക്സിക്യൂട്ടീവ് സെൻറ്റർ നമ്മൾ പറയുക അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കുക അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങാണ് അപ്പോൾ ഷാർപ്പായിട്ടൊരു ബ്രെയിൻ ഫങ്ങ്ഷനിങ് ഉള്ള ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ